ജാലിയൻവാലാബാഗ് കൂട്ടക്കുരുതിയുടെ 100-ാം വർഷം ആദരിക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിലും ഓർത്തുപോകുന്ന ഒരു പേരാണ് ജനറൽ ഡയറിൻ്റേത്. പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ വൈശാഖി ദിനത്തിൽ ചോരപ്പുഴ ഒഴുകുന്നതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ജനറൽ റെജിനാൾഡ് ഡയർ. ഇന്ന് ചരിത്ര വിദ്യാർത്ഥികൾ പോലും കരുതുന്നത് ജനറൽ ഡയറിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരധീരനും വിദ്യാർത്ഥിയുമായ സർദാർ ഉദ്ധം സിംഗ് 1940 ലണ്ടനിൽ വെച്ച് വെടിവെച്ച് കൊന്നു എന്നതാണ്. എന്നാൽ ഉദ്ധം സിംഗ് വെടിയുതിർത്തത് കൂട്ടക്കൊലയിൽ പങ്കുള്ള സർ മൈക്കിൾ ഒ ഡയർ എന്ന മുൻ പഞ്ചാബ് ലഫ്റ്റനന്റ് ജനറലിന് നേരെയായിരുന്നു. അത്തരം ശാരീരിക ആക്രമണങ്ങളൊന്നും നേരിട്ടില്ലെങ്കിലും അന്ന് ജാലിയൻവാലാബാഗിൽ താൻ ചെയ്തതായിരുന്നു ശരിയെന്ന് ന്യായീകരിക്കാനാണ് അമൃത്സറിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ട കേണൽ റെജിനാൾഡ് ഡയർ തന്റെ ശിഷ്ടജീവിതം വിനിയോഗിച്ചത്. ഡയർ ബ്രിട്ടീഷ് വംശജനായിരുന്നുവെങ്കിലും ജനിച്ചതും ജീവിതത്തിന്റെ പകുതിയോളം കഴിഞ്ഞതും അവിഭക്ത ഇന്ത്യയിലായിരുന്നു. തനി കൊളോണിയൽ മനോഭാവം വച്ചു പുലർത്തിയിരുന്ന ഇയാൾ ഇന്ത്യക്കാർ മ്ലേച്ഛരും ഭരിക്കപ്പെടേണ്ടവരുമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഡയർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം പട്ടാളത്തിൽ നിന്നും വിരമിച്ചു. കൂട്ടക്കുരുതിയെ ശക്തിപൂർവ്വം ന്യായീകരിച്ചുവെങ്കിലും ചുറ്റും ഉയർന്ന വിമർശനങ്ങളും സഹപ്രവർത്തകരും ബന്ധുക്കളും അകറ്റി നിർത്തിയതും ഡയറിനെ മാനസികമായി തളർത്തിയെന്ന് ബ്രിട്ടീഷ് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇയാളുടെ ചെയ്തികളെ ന്യായീകരിക്കാനും ഡയറിനു വേണ്ടി പണപ്പിരിവ് നടത്താനും ബ്രിട്ടീഷ് ഉപരിവർഗം തയ്യാറായി. ഈ പണപ്പിരിവിനെതിരെ ഗുരു രവീന്ദ്രനാഥ ടാഗോറും രംഗത്തു വന്നിരുന്നു. തലച്ചോറിലെ രക്തസ്രാവം കാരണം 1927 മരിക്കുമ്പോൾ 62 വയസ്സായിരുന്നു റെജിനാൾഡ് ഡയറിന്റെ പ്രായം. തുടർച്ചയായി ഉണ്ടായ പക്ഷാഘാതം ശരീരത്തെ തളർത്തിയിരുന്നു. എനിക്ക് മരിക്കണം, അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് എനിക്ക് സൃഷ്ടാവിനോട് ചോദിക്കാമല്ലോ എന്നതായിരുന്നു ഡയറിന്റെ അവസാന വാക്കുകൾ.